സിനിമകളൊക്കെ സെലക്ട് ചെയ്ത് ഇപ്പൊ മലയാളത്തിലേക്ക് കുറച്ച് ആളായിട്ടില്ലെങ്കിലും പിന്നെ മലയാള സിനിമകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സെലക്ഷൻ എങ്ങനെയാണ് സെലക്ഷൻ എന്ന് പറയാനായിട്ട്? നമുക്ക് വരുന്ന സ്ക്രിപ്റ്റില് അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രോജക്ട്സില് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആ. ഇപ്പൊ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ചിലപ്പോ ചേട്ടന് നല്ലതെന്ന് തോന്നണം എന്നില്ല. ബട്ട് നമുക്ക് ഉള്ള ഒരു അവയർനെസ്സിൽ നമുക്ക് നല്ലതെന്ന് തോന്നുക, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്തത്. ഇപ്പോ രജനി കഴിഞ്ഞിട്ട് ചെയ്യുന്ന മൂവി രജനിയെക്കാളും ഡിഫറെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ രജനിയുടെ ഒരു ഷെയ്ഡ് വരാൻ പാടില്ല എന്നുള്ള ഒരു തോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഏറ്റവും നല്ല നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ഉള്ള, അല്ലെങ്കിൽ നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ നമ്മുടെ ക്യാരക്ടർ കാരണം മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റോറി ചെയ്യണമെന്നുണ്ട്. ഈ സിനിമക്ക് കഥ കേൾക്കുമ്പോ അച്ഛനും വേണ്ടി സംസാരിക്കും, അപ്പായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. സിനിമ കണ്ടു തന്നെ അപ്പായും സിനിമ കാണാറുണ്ട്, പിന്നെ പലരുടെ സിനിമ എല്ലാം കാണാറുണ്ട് അതിന്റെ കാര്യം. അപ്പം അപ്പ എന്താണ് പറയുക, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രത്തെ കുറിച്ച് അതെന്തായാലും സംസാരിക്കുക, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സംസാരിക്കുക. അങ്ങനെ തന്നിരിക്കുന്ന ഉപദേശത്തിൽ നമുക്ക് പിന്നീട് ഗുണം ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അല്ല, പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ ബെറ്റർ ആക്കണം എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് എടുത്തു വരാനായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എല്ലാ മൂവീസും കാണാറുണ്ട് എന്റെ. ആൻഡ് തീർച്ചയായിട്ടും ലൈക്ക് ആസ് പാരന്റ്സ് ആർ വെരി വെരി സപ്പോർട്ടീവ്. ലൈക്ക് ഇതിപ്പോ എല്ലാരും പറയുന്ന ഭയങ്കര സപ്പോർട്ടീവ് പാരന്റ്സ്, പക്ഷെ ബട്ട് ലൈക്ക് മെന്റലി ലൈക്ക് ദേ ആർ ലൈക്ക് മൈ ബാക്ക് ബോൺ. അത് ഇപ്പോഴും പകുതി കണ്ടിട്ടുള്ളൂ. ആ പടം കണ്ടുകഴിഞ്ഞപ്പോ അതേപോലെ എന്റെ വീട് അപ്പുണ്ട്, ഈ രണ്ട് സിനിമയും പകുതി കണ്ടിട്ടുള്ളൂ. അപ്പൊ കരയും. അത് എന്തുകൊണ്ടാന്ന് ചോദിക്കുകയായിട്ട് കൊറേ പേര് ആ പടം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൊറച്ച് ആ ഒരു ഏജില് ലൈക് ആ ഒരു ടൈമില് ലൈക് സിബ്ലിംഗ് റൈബിളറി എന്ന് പറയുന്ന സാധനം ഭയങ്കര എനിക്ക് ആ സമയത്ത് മനസ്സിലായ പോലും. ആ പടം കഴിഞ്ഞിട്ട് ചക്കി എന്റെ റൂമിലേക്ക് ഒരു വർഷത്തേക്ക് വന്നിട്ടില്ല പേടിച്ചിട്ട്. സോ അത് ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. അമ്മയും സിനിമ കണ്ടതിനു ശേഷം സംസാരിക്കാറുണ്ട്? അമ്മയ്ക്കും അമ്മ എല്ലാ എന്റെ എല്ലാ വർക്കും കണ്ടിട്ട്, പക്ഷെ അമ്മയ്ക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്താലും ഓക്കെയാണ്, എല്ലാം സൂപ്പർ ആന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാം ബെസ്റ്റ്. കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്, ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈ ജി ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.